ഒമാൻ സുൽത്താൻ ഖാബൂസ് ബിൻ സൈദിൻ്റെ വേർപാടിലൂടെ ഇന്ത്യയുമായി വൈകാരികബന്ധം കാത്തുസൂക്ഷിച്ച ശക്തനായ ഒരു ഭരണാധികാരിയെയാണ് നഷ്ടമായിരിക്കുന്നത് എക്കാലത്തും ഭാരതീയരോട് അളവറ്റ സ്നേഹവും മതിപ്പും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ശങ്കർ ദയാർ ശർമ്മയുടെ ശിഷ്യൻ കൂടിയാണ് സുൽത്താൻ എന്നത് ഇന്ത്യയുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധത്തിന്റെ ആക്കം കൂട്ടിയിരുന്നു ശങ്കർ ദയാർ ശർമ്മയുടെ ഒമാൻ സന്ദർശന വേളയിൽ രാജ്യത്തിന്റെ പ്രോട്ടോകോളുകളെല്ലാം മാറ്റിവച്ച് തന്റെ ഗുരുവിനെ സ്വീകരിക്കാൻ സ്വയം കാർ ഡ്രൈവ് ചെയ്ത് സുൽത്താൻ വിമാനത്താവളത്തിലെത്തിയത് അന്ന് മാധ്യമങ്ങൾക്ക് ഏറെ അത്ഭുതമായിരുന്നു ഇത് സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സുൽത്താനായല്ല മറിച്ച് ഒരു ശിഷ്യനായാണ് തന്റെ ഗുരുവിനെ സ്വീകരിക്കാൻ പോയതെന്നാണ് അന്ന് മറുപടി നൽകിയത് ഗുരുത്വം എന്ന മഹത്വത്തെ എന്നും കൂടെ കരുതിയിരുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം ബുസൈദി രാജവംശത്തിന്റെ എട്ടാമത്തെ സുൽത്താനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ മൂന്നിനാണ് സുൽത്താൻ ഖാബൂസ് ബിൻ സായിദ് അധികാരമേറ്റത് ഒരു ഇതിഹാസമായിരുന്നു ഒമാൻ ഭരണാധികാരിയായ ഈ ചക്രവർത്തി ഒരു രാഷ്ട്രത്തെ ഒന്നാകെ പുരോഗതിയുടെ ഔന്നത്യങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ ദീർഘദർശിയും നന്മയുടെ പതാകാവാഹകനുമായിരുന്നു അദ്ദേഹം സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് ഭരണാധികാരിയായി അധികാരമേൽക്കുന്ന കാലത്ത് ഒമാനിൽ പത്ത് കിലോമീറ്റർ പോലും റോഡ് സൗകര്യം ഇല്ലായിരുന്നു ഒരേ ഒരു ആശുപത്രി മാത്രമാണ് ഒമാനിൽ അന്നുണ്ടായിരുന്നത് എന്നാൽ നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറം പതിനായിരക്കണക്കിന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോകോത്തര നിലവാരമുള്ള റോഡുകളും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും സർക്കാർ തലത്തിലും സ്വകാര്യ തലത്തിലും നിരവധി ആശുപത്രികളും എണ്ണിയാൽ ഒടുങ്ങാത്ത ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടും സമൃദ്ധമായ ഒരു രാജ്യമാണ് ഇന്ന് സുൽത്താൻ ഓഫ് ഒമാൻ ഈ രാഷ്ട്രനിർമ്മിതിയിൽ സുൽത്താന്റെ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും നിസ്തുലമാണ് ഒമാൻ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപൻ വിദ്യാഭ്യാസ വിചക്ഷണൻ നയതന്ത്രജ്ഞൻ മതപണ്ഡിതൻ സുൽത്താൻ ഖബൂസ് സർവകലാശാല അടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ ഇങ്ങനെ അദ്ദേഹത്തിന് ചേരാത്ത വിശേഷണങ്ങൾ ഒന്നും തന്നെയില്ല അങ്ങനെ കർമ്മമേഖലയിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ സ്നേഹസമ്പരനായ ആ ഭരണാധികാരിയുടെ വിയോഗ ദുഃഖത്തിൽ ഒമാനൊപ്പം ഭാരതവും പങ്കുചേരുകയാണ് ニュースデスク、タトマイニュース。